എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ കറിവേപ്പിൽ ചെറിയ പുഴുക്കളുടെ ഉപദ്രവം തുടങ്ങിയപ്പോൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ബിവേറിയ എന്ന് പറയുന്ന മിത്ര കുമിളിൻ്റെ സ്പ്രേ ഈ ബിവേറിയ എന്ന് പറയുന്നത് ഒരു മിത്രക്കുമിളാണ് അത് നമ്മളുടെ മണ്ണിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ടതാണ് പക്ഷേ കുറേ കാലങ്ങളായിട്ട് പല കാര്യങ്ങൾ കൊണ്ടും അതിൻ്റെ അളവ് കുറഞ്ഞുപോയി അങ്ങനെ വരുമ്പം ഈ മണ്ണിലാണ് പലപ്പോഴും എല്ലാ ഇങ്ങനെയുള്ള കീടങ്ങളുടെ സുഷുപ്താവസ്ഥ ഉണ്ടാവുക നമുക്കറിയാലോ പ്യൂപ്പൽ സ്റ്റേജ് എന്ന് അവസ്ഥ എല്ലാ കീടങ്ങൾക്കും ഉണ്ടാവും അത് നമ്മുടെ മണ്ണിലാണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഇതിൻ്റെ ലാർവയാണ് ആക്രമണം തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കണം ഉപേറിയ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം വിഷരഹിതമായ കൃഷിയാണ് താല്പര്യം അതായത് കീടനാശിനികൾ ഉപയോഗിക്കാതെ രാസ കീടനാശിനികൾ ഒട്ടും ഉപയോഗിക്കാതെ എങ്ങനെയായിരിക്കണം നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ചോദ്യത്തിനുള്ള ആദ്യത്തെ ഉത്തരമാണ് വിവേറിയ കാരണം നമ്മൾ എവിടെ എന്ത് നട്ടാലും ആദ്യം തന്നെ പെസ്റ്റ് അറ്റാക്ക് അവിടെ ഉണ്ടാവും പെസ്റ്റ് അറ്റാക്ക് നമ്മളുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജൈവകൃഷി എന്ന് പറയുന്നതിനെ കൊണ്ട് ഒരു കാര്യമില്ല ചെടി മൊത്തത്തിലങ്ങ് നശിച്ചു പോകും അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരാളാണ് ബിവേറിയ ഈ ബിവേറിയ എന്ന് പറയുന്നത് ഒട്ടും രാസമല്ല പലപ്പോഴും ഞാൻ സുഡമോണാസിൻ്റെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ എനിക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് സുഡമോണാസും ഇത്ര ബാക്ടീരിയ ആണ് അത് അങ്ങനെ കാണുമ്പോഴും ആളുടെ മനസ്സിലത് രാസം എന്നുള്ളൊരു രാസീ കുമിഴ്നാശിനിയാണോ എന്നുള്ളൊരു ചോദ്യങ്ങൾ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ബിവേറിയ എന്ന് പറയുന്നത് രാസ കീടനാശിനിയല്ല ഇതൊരു മിത്ര കുമിളാണ് നമ്മളുടെ ഒരു ഫ്രണ്ടാണ് ശത്രുവിൻ്റെ ശത്രു മിത്ര അല്ലേ അതാണ് ഇവിടെ ബിവേറിയ യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇത് പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുടെ കയ്യിൽ വേണമെന്ന് നിർബന്ധമായിട്ടും പറയാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ ഒരു കിലോഗ്രാമിന് അൻപത് രൂപയിൽ താഴെ വിലയുള്ളൂ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറിയിൽ മിക്കവാറും ഇല ചുരുട്ടി പുഴുക്കള് ഇല തീനി തീനിപ്പുഴുക്കൾ കൂനൻ പുഴുക്കൾ ഒരുപാട് പുഴുക്കളുടെ ഉപദ്രവം ഉണ്ടാവാറുണ്ട് പച്ചക്കറി ചെയ്യുമ്പോൾ ഇനി ക്യാബേജ് തൊട്ടിട്ട് ചീര വരെ പല തരത്തിലുള്ള പുഴുക്കളാണ് നമ്മളുടെ പച്ചക്കറി ആക്രമിക്കുന്നത് ആ പുഴുക്കൾക്കെതിരെ നമുക്ക് വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബിവേറിയ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ബീറ്റിൽസ് ചെറിയ ചെറിയ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എപ്പിലാറ്റ്ന ബീറ്റിൽ ആമവണ്ട് എന്നൊക്കെ പറയുന്ന കുഞ്ഞു വണ്ട് ഈ വണ്ടുകളുടെ ഉപദ്രവം കുറക്കാനും അതേപോലെ തന്നെ ഇലതി നമ്മളുടെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ഉപദ്രവം അതൊഴിവാക്കാനും ഒക്കെ തന്നെ നമുക്ക് ബിവേറിയയുടെ കൂട്ടുപിടിക്കാം അപ്പോൾ ഇത് അടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഗ്രാം ബിവേറിയ ഒരു ലിറ്റർ വെള്ളം ഇങ്ങനെയുള്ള തോതിൽ നന്നായി കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഇലയുടെ മുകളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചില പുഴുക്കള് ഇലയുടെ അടിയിൽ നിന്ന് ആക്രമിക്കുന്ന ആൾക്കാരാണ് ചിലത് ഇലയുടെ മുകളിൽ ഉണ്ടാവുക അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും വെയിൽ വരുന്നതിന് തൊട്ട് മുന്നേ ചെയ്യുന്നതാണ് കാരണം ഇതൊരു മിത്ര കുമിളാണ് ഇനി കുറച്ചും കൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഇരുപത് ഗ്രാം വിവേറിയയുടെ കൂടെ പത്ത് ഗ്രാം ശർക്കര കറുത്ത ശർക്കരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവിനെസ് കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പിന്നെ നമുക്കറിയാം നമ്മളുടെ കായച്ച വെള്ളരി വർഗ്ഗ വിളകളെ ഉപദ്രവിക്കുന്ന കായച്ച അതേപോലെ മാമ്പഴ ഈച്ച മാങ്ങക്കകത്തുണ്ടാകുന്ന പുഴുക്കൾ ഇവരെയൊക്കെ ആക്രമണം കുറക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വിവേറിയ നമുക്ക് നില മണ്ണിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് ആദ്യം തടം നന്നായി കുതിർക്കുക വെള്ളം ഒഴിച്ച് സാധാരണ രീതിയിൽ നനച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് ഒരു ഉടനെ തന്നെ നമുക്ക് വെള്ളം പോയതിന് ശേഷം ഇരുപത് ഗ്രാം വിവേറിയ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തടത്തിൽ ഒഴിച്ചു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുള്ള പുഴുക്കളെയും അതേപോലെ പ്യൂപ്പൽ സ്റ്റേജിലുള്ള കീടങ്ങളുടെ ആ അവസ്ഥയെ നശിപ്പിക്കാനുള്ള പ്രത്യേക കഴിവ് ബിവേറിയക്കുണ്ട് ഇതിൻ്റെ ആ ബിവേറിയുടെ ആക്രമണ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവേറിയുടെ സ്പോർട്സ് എന്താ ചെയ്യുക എന്നറിയോ നമ്മൾ പുഴുക്കളുടെ ശരീരത്തിന് മുകളിൽ ആ സ്പോർട്സ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആ അതിൻ്റെ സ്കിൻ പെനട്രേറ്റ് ചെയ്തിട്ട് പുഴുവിൻ്റെ ശരീരത്തിനകത്തോട്ടേക്ക് ഇത് കയറും വിവേറിയ കയറും എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ ആക്ഷൻ നടക്കുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മളുടെ ഇൻസെക്റ്റിന് അസുഖം വന്നിട്ട് അത് ചാവുക ചെയ്യുക ഇൻടേൺ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിനിന്ന് പുറത്തേക്ക് പുതിയ ബിവേറിയ പുറത്തേക്ക് വരും ബിവേറിയ ആ ഉണ്ടാക്കുന്ന അസുഖത്തിനെ പറയുന്ന പേരാണ് വൈറ്റ് മസ്കഡേൻ ഡിസീസ് എന്നാണ് അതിനെ പറയുന്ന പേര് അതുവഴിയാണ് ആ രോഗം ഉണ്ടാക്കുന്ന പുഴുക്കൾ നശിച്ചു പോകുന്നത് അപ്പോൾ ബിവേറിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിത്രം ആവുന്നത് അങ്ങനെയാണ് വിവേറിയ നമ്മളുടെ ഏത് പച്ചക്കറിയിലും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കാരണം അതിലുണ്ടാവുന്ന പുഴുക്കളെ ഒരു ഒരുവിധത്തിൽപ്പെട്ട നീരുറ്റി കുടിക്കുന്ന കീടങ്ങൾ തൊട്ടിട്ട് കൂടുകെട്ടി പുഴുക്കളെ വരെ കൊല്ലാൻ പറ്റിയ ഒരാളാണ് വിവേറിയ ഇത് എപ്പോൾ തൊട്ട് ഉപയോഗിക്കാം എന്നുള്ളതും എന്നോട് ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മളുടെ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ നട്ട് ഇപ്പം നമ്മളുടെ നമുക്കറിയാം മേഫിഡ്സ് പയറിലുണ്ടാവുന്ന കറുത്തപ്പേ ഇതിൻ്റെ ഉപദ്രവം സാധാരണഗതിയിൽ നാലിലെ പ്രായം തൊട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ തൊട്ട് നമുക്കത് യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒരു കായ പിടിച്ചിരിക്കുന്ന സ്റ്റേജിലും നമുക്കതായത് അവിടെ ഒരു വെയ്റ്റിംഗ് പീരീഡിൻ്റെ ആവശ്യമൊന്നും വിവേറിയക്കില്ല നമുക്ക് തുടക്കം തൊട്ടിട്ട് അവസാനം വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ജൈവ കീടനിയന്ത്രണ മാർഗം തന്നെയാണ് ബിവേറിയ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ളതാണ് അതിൽ കൂട്ടേണ്ട യാതൊരു ആവശ്യവും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വളരെ മറ്റ് കീടനാശിനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ വില വളരെ കുറവാണ് ഇത് സ്പ്രേയറിലൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മണ്ണിൽ നമുക്ക് മണ്ണിനകത്തുള്ള പ്യൂപ്പേയും ലാർവയേയും നശിപ്പിക്കുന്നതിനായിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലൊരു എഫക്റ്റീവ് മെഷറാണ് ഇൻസെക്റ്റിൻ്റെ ഉപദ്രവം കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇത് സ്പ്രേ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺട്രോൾ മെഷർ നല്ല എഫക്റ്റീവ് ആവാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാതെ നിറച്ചും ആയതിന് ശേഷം ഇതിൻ്റെ വിവേറിയുടെ പുറകെ പോയിട്ട് അവസാനം എഫക്റ്റീവ്നെസ് കുറഞ്ഞു എന്ന് പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ തുടക്കം തൊട്ട് നമുക്കത് യൂസ് ചെയ്യാം ഇൻസെക്റ്റിനെ കാണുന്നതിന് മുന്നേ യൂസ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല പിന്നെ ചെതലിനെതിരെ വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും മണ്ണിനകത്ത് നമുക്കിത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കോൺസെൻട്രേഷൻ നമുക്കിത് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് പൊതിയിട്ട് കൊടുക്കുക എങ്ങനെ നമുക്ക് വൺസ് ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലുള്ള ചെതലിൻ്റെ ഉപദ്രവത്തെയും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഉപയോഗിക്കാം പക്ഷേ കഴിയുന്നതും രാസ ഒരിക്കലും രാസ കീടനാശിനികളുടെ കൂടെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ രാസവളങ്ങളുടെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാനോ പാടില്ല പിന്നെ കഴിയുന്നതും നമ്മളുടെ കാർഷിക സർവകലാശാല അല്ലെങ്കിൽ നമ്മളുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട എക്കോ ഷോപ്പ് ബയോഫാർമസി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗപ്പെടുന്ന തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് ഇത് വാങ്ങിയത് ഒരു കിലോഗ്രാമിന് നാൽപ്പത് രൂപയായിരുന്നു വില ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഞാൻ അഡ്വൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ജൈവ കീടനിയന്ത്രണ മാർഗം തന്നെയാണ് ഉപയറിയ അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക കാരണം ഇത് ഇടാനുള്ള ഒരു പ്രധാന കാരണം എന്താ അറിയോ ഒരു കീടനിയന്ത്രണ മാർഗ്ഗത്തിന് വിവേ യൂസ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വന്ന രണ്ട് മൂന്ന് മറുപടി സൂഡമോണോസ് എൻ്റെ കയ്യിലുണ്ട് അത് ഇട്ടോട്ടേന്നാണ് സൂഡമോണോസ് കുമിൾ രോഗത്തിനും രോഗങ്ങൾക്കൊക്കെ നിയന്ത്രണത്തിനാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ കീടനിയന്ത്രണ മാർഗത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന വിശ്വസ്തനാണ് ബിവേറിയ അപ്പോൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം